പെണ്ണിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് പേടിപ്പിച്ച് കൊന്നുകളിയുമെന്ന് ഭീഷണിപ്പെടുത്തി ഇണചേരാൻ അനുവാദം പിടിച്ചു വാങ്ങുന്ന പെർവേട്ടുകളായിട്ടുള്ള സൈക്കോകളെ പോലെ തന്നെ മനുഷ്യരുടെ മാത്രം കൂട്ടത്തിലല്ല, പ്രാണികളുടെ കൂട്ടത്തിലും ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ചിലരുണ്ട്. എഴുത്തച്ഛൻ പ്രാണികൾ നൂലൻ ശരീരവുമായി വെള്ളത്തിനു മുകളിൽ തെന്നി നീങ്ങി ജീവിക്കുന്ന വളരെ ചെറിയ ഒരു തരം പ്രാണികളാണ് വെള്ളത്തിലാശാന്മാർ, എഴുത്തച്ഛൻ പ്രാണി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വാട്ടർ സ്ട്രൈഡേഴ്സ്, വാട്ടർ സ്കീറ്റേഴ്സ്, വാട്ടർ സ്കൂട്ടേഴ്സ്, വാട്ടർ ബഗ്സ്, പോണ്ട് സ്കേറ്റേഴ്സ്, വാട്ടർ സ്കിപ്പേഴ്സ്, ജീസസ് ബഗ്സ്, വാട്ടർ സ്കിമ്മേഴ്സ് എന്നൊക്കെ പലതരത്തിൽ ഇംഗ്ലീഷിൽ പേരുള്ള ഒരു കുഞ്ഞു പ്രാണി. ഇതിലെ എല്ലാ സ്പീഷീസും ഒരേപോലെയല്ല. ഇതിലൊരു സ്പീഷീസ് ഗെറിസ് ഗ്രാസിലിക്കോർണിസ് എന്ന ഒരിനം ആണ് ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇണചേരൽ സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. ഈ ഇനം എഴുത്തച്ഛൻ പ്രാണികളിൽ പെൺ പ്രാണികളുടെ ലൈംഗിക അവയവം ഒരു പ്രത്യേകതരം ഷീൽഡ് കൊണ്ട് മൂടിയിട്ടുള്ള അവസ്ഥയിലാണ് ഉണ്ടാകുക. സാധാരണഗതിയിൽ ആണെഴുത്തച്ഛൻ പ്രാണികൾ അവയുടെ ഇണയെ കണ്ടെത്തിയാൽ അവയെ ആകർഷിക്കാനായിട്ട് ചെയ്യുന്ന ഒരു തന്ത്രം ജലോപരിതലത്തിൽ കാൽകൊണ്ട് തട്ടി പ്രത്യേകതരം തരംഗങ്ങളുണ്ടാക്കിയാണ് ആണെഴുത്തച്ഛൻ പ്രാണികൾ തൻ്റെ പ്രണയ ഇഷ്ടങ്ങൾ പെൺ എഴുത്തച്ഛൻ പ്രാണികൾക്ക് നൽകുന്നത്. മറ്റ് പല ജീവികളിലും പോലെ തിരഞ്ഞെടുപ്പ്, ഇണയെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് സാധാരണഗതിയിൽ പെൺ ഇനങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ആൺ ഇനങ്ങൾ അവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ്, അതുപോലെ തന്നെ ഭംഗി ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് പെൺ പ്രാണികളെ ആകർഷിക്കുക. അവക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഇണചേരാൻ സമ്മതം കൊടുക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ഇനം എഴുത്തച്ഛൻ പ്രാണികളിൽ ആൺപ്രാണിയുടെ സന്ദേശത്തിന് അനുകൂലമായിട്ടുള്ള പ്രതികരണമല്ല പെൺപ്രാണിയിൽ നിന്ന് വരുന്നതെങ്കിൽ അവ ബലപ്രയോഗത്തിലൂടെ ഇണചേരാൻ ശ്രമിക്കും. ആ ബലപ്രയോഗം എന്ന് പറയുന്നത് ശക്തിയായി അതിനെ കീഴ്പ്പെടുത്തി അതിൻ്റെ ദേഹത്ത് കയറിയതിന് ശേഷം ഈ ആൺപ്രാണി അതിൻ്റെ കാലുകൾ ശക്തിയായി വെള്ളത്തിൽ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് വലിയ അലകളുണ്ടാകും. അത് അപകടമുള്ള ഒരവസ്ഥയാണ്. കാരണം വെള്ളത്തിനടിയിലുള്ള പലതരത്തിലുള്ള ഇരപിടിയന്മാർ, മത്സ്യങ്ങളുണ്ട്, തവളകളുണ്ട്, ഇവയൊക്കെ ഈ ജലത്തിലെ അനക്കം മൂലം മുകളിൽ ഇരയുണ്ട് എന്ന് മനസ്സിലാക്കി മുകളിലോട്ട് പൊങ്ങി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനു വേണ്ടി തന്നെയാണ് ആൺപ്രാണി ഇത്തരത്തിൽ കാലുകളിട്ട് ജലത്തിൽ വലിയ ഓളങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെൺപ്രാണിക്ക് അപ്പോൾ ജീവഭയം ഉണ്ടാകുന്നു. കാരണം അടിയിൽ നിന്ന് വരുന്ന ഇരപിടിയന്മാരുടെ വായിൽ ആദ്യം അകപ്പെടുക അടിഭാഗത്തുള്ള താഴെയുള്ള പെൺപ്രാണിയാണ്. അതുകൊണ്ട് തന്നെ ജീവഭയം മൂലം മരണം ഒഴിവാക്കാനായിട്ട് ഉടൻ തന്നെ അവയുടെ ലൈംഗിക അവയവത്തിലെ ഷീൽഡ് മാറ്റിക്കൊടുക്കുകയും പെൺപ്രാണി ഇണചേരുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഇണചേരുന്നതിന് സമമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ പിടിച്ചെടുക്കുന്ന കൺസെൻ്റാണ് ഈ പ്രാണിയുടെ കാര്യത്തിൽ ഉള്ളത്. പഴയ എഴുത്താശന്മാർ ഓലയുടെ, പനയോലയുടെ മുകളിൽ ശരശരയെ എന്ന് എഴുത്താണി കൊണ്ട് എഴുതുന്നത് പോലെ തെന്നി തെന്നി ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലാണ് ഇവർക്ക് ഈ എഴുത്തച്ഛൻ പ്രാണി എന്നുള്ള തരത്തിലുള്ള പേര് വന്നത്. വെള്ളത്തിൽ അവ എന്തോ എഴുതുന്നത് പോലെയാണ് തെന്നി തെന്നിയുള്ള അവയുടെ സഞ്ചാരം കണ്ടാൽ തോന്നുക. ഇത്തരത്തിൽ വെള്ളത്തിന് മുകളിലെ കൂടി എഴുത്തച്ഛൻ പ്രാണികൾ നടക്കാനുള്ള ഇവരുടെ കഴിവ് കൊണ്ട് തന്നെ ഇവയ്ക്ക് യൂറോപ്പിലൊക്കെ ജീസസ് ബഗ്, യേശു പ്രാണി എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. വെള്ളത്തിലാശാന്മാർ എന്ന എഴുത്തച്ഛൻ പ്രാണികൾ ഇണകളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ വളരെ രസകരമാണ്. ആൺപക്ഷികൾ മധുരതരമായി പാട്ടുപാടി പെൺപക്ഷികളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. ആൺമയിലുകൾ നൃത്തം വെച്ച് പീലി വിടർത്തി നൃത്തം വെച്ച് പെൺമയിലുകളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ എഴുത്തച്ഛൻ പ്രാണികൾ ജലത്തിൽ തൻ്റെ കാലുകൊണ്ട്
തട്ടി തരംഗങ്ങളുണ്ടാക്കിയാണ് ഇണകളെ ആകർഷിക്കുന്നത്. മൂന്ന് തരം തരംഗങ്ങളാണ് പ്രധാനമായിട്ടുള്ള നിരീക്ഷിച്ചിട്ടുള്ളത്. കുറച്ചകലെ ഒരു വാട്ടർ സ്കേറ്ററിനെ കണ്ടാൽ ആൺപ്രാണി 25 ഹേഴ്സിലുള്ള ഒരു തരംഗം ഉണ്ടാക്കി വിടും. സ്വന്തം സ്ഥലമാണിതെന്ന് അറിയിക്കാനുള്ള ഒരു സിഗ്നൽ. തൊട്ടടുത്തുള്ളത് വേറൊരു ആൺ പ്രാണി തന്നെയാണെങ്കിൽ അതും തിരിച്ച് ഇതേ ഫ്രീക്വൻസിയിലൊരു ഓളമയക്കും. പെണ്ണാശാത്തിയാണെങ്കിൽ തിരിച്ച് തരംഗമൊന്നും അയക്കില്ല. തരംഗമൊന്നും തിരിച്ചു വരുന്നില്ലെങ്കിൽ ആൺ എഴുത്തച്ഛൻ്റെ മനസ്സിലൊരു ലഡു പൊട്ടും. അത് ഒരു 3 ഹേഴ്സിലുള്ള ഒരു സൗമ്യ തരംഗം ജലത്തിൽ ഉണ്ടാക്കിവിടും. പെൺപ്രാണിക്ക് ആളെ ഇഷ്ടമായെങ്കിൽ സ്വന്തം ശരീരം വെള്ളത്തോട് താഴ്ത്തി പിടിച്ചു നിൽക്കും. ആൺപ്രാണി അതിനു മുകളിൽ കയറി ഇണചേരുകയും ചെയ്യും. അതേസമയം ആളെ ഇഷ്ടമായില്ലെങ്കിൽ പെൺപ്രാണി പോടവായി നോക്കി എന്ന അർത്ഥത്തിൽ കൂടിയ ആവൃത്തിയിലുള്ള ഒരു ഉഗ്രൻ എതിർ തരംഗം ഉണ്ടാക്കി വിടും. അത്ര തന്നെ. ആകെ 1700-ലധികം സ്പീഷീസ് വെള്ളത്തിലാശാന്മാരുണ്ട്. അതിൽ 10% കടലിലാണ്. ഈ ഇവയുടെ പല ഇനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഈ കുടുംബത്തിൽപ്പെടാതെ വേൾഗിഗ് ബീറ്റിൽ എന്ന് പറയുന്ന ഏകദേശം കൂറയെപ്പോലുള്ള ബ്രൗൺ നിറത്തിലോ അല്പം കറുത്ത നിറത്തിലോ ഒക്കെയുള്ള വെള്ളത്തിൽ ഇതേപോലെ കറങ്ങിക്കളിക്കുന്ന ചില പ്രാണികളെ നമുക്ക് കാണാം. ചിലർ തെറ്റിദ്ധരിച്ച് അവയെയും ഇതേപോലെ തന്നെ വാട്ടർ സ്കേറ്റേഴ്സായിട്ട് അല്ലെങ്കിൽ എഴുത്തച്ഛൻ പ്രാണിയായിട്ട് പറയാറുണ്ട്. പക്ഷേ അവ അങ്ങനെയല്ല. അവയുടെ ശരീരത്തിനും അവയുടെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതിൻ്റെ കിടപ്പിനും ഒക്കെ വ്യത്യാസമുണ്ട്. ഇവ വെള്ളത്തിൽ നനയാതെ വെള്ളത്തിന് മുകളിലാണ് ഇവരുടെ ജീവിതം. വെൾഗിക്ക് ബീറ്റിലുകൾ പാതി വെള്ളത്തിനടിയിലും പാതി മുകളിലുമായിട്ടാണ് അവ ജീവിക്കുക. എഴുത്തച്ഛൻ പ്രാണികളുടെ ശരീരത്തിന് ഈ ജലോപരി ജീവിതത്തിന് വെള്ളത്തിൽ നനയാത്ത പല പ്രത്യേകതകളും കൊണ്ടാണ് ഈ ഒരു ജീവിതം അത് അവർക്ക് സാധ്യമാകുന്നത്. പല പ്രാണികൾക്കും വെള്ളത്തിന് മുകളിലൂടെ നടക്കാനാവുന്നത് പ്രതലബലം അല്ലെങ്കിൽ സർഫേസ് ടെൻഷൻ എന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു വളരെ പ്രധാനമുള്ള ഒരു സ്വഭാവം കൊണ്ടാണ്. എഴുത്തച്ഛൻ പ്രാണികളും ഇത്തരത്തിൽ വെള്ളത്തിൽ നനയാതിരിക്കുന്നത് അവയുടെ ശരീരത്തിൽ നിറയെ വളരെ വളരെ അടുത്തടുത്തായിട്ട് കുഞ്ഞു രോമങ്ങളുണ്ട്. ഇവയുടെ ഇടയിലുള്ള വായു കുമിളകൾ ഇവയെ നനക്കാതെ സംരക്ഷിക്കുന്നു. കൂടെ തന്നെ ഇവയുടെ ശരീരഭാരം വളരെ കുറവാണ്. ഇവയുടെ കാലുകൾ വെള്ളത്തിൽ മുട്ടുന്നതിൻ്റെ ആംഗിളുകൾ ഒരു പ്രത്യേക രീതിയിലാണ്. അത് സർഫേസ് ടെൻഷൻ്റെ ആനുകൂല്യങ്ങളെ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നിൽപ്പിലാണ് ഇവ. വെള്ളത്തിലൂടെ ഒരു ചെരിഞ്ഞ ആംഗിളിലാണ് അവയുടെ കാലുകൾ വെള്ളത്തിൽ മുട്ടുക. വെള്ളത്തിൽ വീണ ഉറുമ്പുകൾ, അതേപോലെ ചെലന്തികൾ, അതേപോലെ മറ്റ് ഏതെങ്കിലും പ്രാണികൾ, ഇവയൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. അല്ലാതെ ആരെയും ആക്രമിച്ച് പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തി തിന്നുന്ന ശീലമില്ല. വെള്ളത്തിൽ ഏതെങ്കിലും ജീവി വീണാൽ പലപ്പോഴും അതുകൊണ്ട് തന്നെ നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവുള്ള ചില മൂലകളിലാണിവ, കാട്ടരുവികളുടെയൊക്കെ അരികളിലാണ് ഒക്കെയാണിവ നിൽക്കുക. കുളത്തിൻ്റെയൊക്കെ അരികളിൽ അധികം തരംഗങ്ങളില്ലാത്ത സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ ഒഴുക്കില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവ നിലയുറപ്പിക്കുക. അവിടെ എവിടെയെങ്കിലും ഒരു പ്രാണിയോ ഉറുമ്പോ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന അലകൾ തിരിച്ചറിഞ്ഞ് ഇവ ഉടനെ തന്നെ അവിടെ ഓടിയെത്തുകയും അവയെ ഇവയുടെ മുൻകാലുകൾക്ക് ഇവയുടെ കാലുകൾക്ക് പ്രത്യേകതയുണ്ട്. മുൻകാലുകൾ നീളം കുറവ്, അതിനേക്കാൾ അല്പം കൂടി നീളം കൂടിയത് തൊട്ടടുത്തുള്ള കാലി, ഏറ്റവും പുറകുള്ള കാലുകൾ ഏറ്റവും നീളം കൂടിയതാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് ആഞ്ഞുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഇവ സദാസമയം വെള്ളത്തിന് മുകളിലുണ്ടാകുക. മുൻകാലുകൾക്ക് ഒരു 2 കൊളുത്തുകളുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ വീണ മുങ്ങിച്ചാവാൻ പോകുന്ന ഒരു പാവത്തെ ഇറുക്കി പിടിക്കുകയും അതിൻ്റെ ശേഷം തൻ്റെ ശരീരത്തിലുള്ള ചില ദഹനരസങ്ങൾ കുത്തി ദഹിപ്പിച്ച് അതിൻ്റെ ശേഷം ഇവയെ വലിച്ച് കുടിക്കുകയാണ് ചെയ്യുക. അല്ലാതെ ജീവനോടെ മറ്റ് പ്രാണികളെ ഒക്കെ ഓടിച്ചിട്ട് പിടിക്കാനോ അവയെ കൊല്ലാനോ ഉള്ള ത്രാണിയും കഴിവും സാമർത്ഥ്യവും ഒന്നും എഴുത്തച്ഛൻ പ്രാണികൾക്കില്ല. വെള്ളത്തിൽ വീണ നിസ്സഹായരെ പോയി പിടികൂടി മുങ്ങിച്ചാവുന്നതിന് മുമ്പ് പിടികൂടി ശാപ്പിടുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. ഇണചേരൽ കാലത്ത് ചിലപ്പോൾ ഈ മത്സരം കുറക്കാനായിട്ട്, പ്രതിയോഗികളുടെ എണ്ണം കുറക്കാനായിട്ട് അവസരം കിട്ടിയാൽ ചിലപ്പോൾ സ്വന്തം വർഗത്തിലെ ആളെ തന്നെ ഭക്ഷണമാക്കുന്ന ഒരു ശീലവും ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഏത് നിമിഷവും 2 ഭാഗത്തുനിന്നും അടിയിൽ നിന്നും മുകളിൽ നിന്നും ഇരകളാക്കപ്പെടാനുള്ള സാധ്യതയുള്ള ഇരപിടിയന്മാർ മുകളിലും താഴെയുമുള്ള ഒരവസ്ഥയിൽ
വെള്ളത്തിനടിയിലും മത്സ്യങ്ങളും തവളകളും ഒക്കെ ഇവയെ ഇരപിടിക്കാനായിട്ട് കാത്തിരിക്കുന്നു. അതേപോലെ മുകളിൽ പക്ഷികളും ഒക്കെ ഇവയെ കൊത്തി തിന്നാനായിട്ട് പക്ഷികൾ ചില വാസ്പുകളും ഒക്കെ ഇവയെ പിടികൂടാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും. ഇതിനിടയിലാണ് ഇവരുടെ ജീവിതം. പക്ഷെ വെള്ളത്തിനടിയിലുള്ള ജീവികൾ പിടിക്കാതിരിക്കാനായിട്ട് പല വാട്ടർ സ്കേറ്റേഴ്സിനും വളരെ മോശമായിട്ടുള്ള വളരെ രൂക്ഷമായിട്ടുള്ള ചില ഗന്ധങ്ങൾ ഇവ പ്രസരിപ്പിക്കാനുള്ള കഴിവുള്ളതാണ്. അതുകൊണ്ട് രുചിയും കുറവായതുകൊണ്ട് പലപ്പോഴും മത്സ്യങ്ങളും തവളകളും ഒക്കെ ഇവയെ ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ ദാരിദ്ര്യകാലമായി കഴിഞ്ഞാൽ, ഭക്ഷണ ലഭ്യത കുറഞ്ഞാൽ മത്സ്യങ്ങൾ ഇവയും തിന്ന് പിടികൂടാൻ മടിക്കാറില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു തരം ഇണചേരൽ സ്വഭാവം പ്രകടിപ്പിക്കുന്നവർ ഇവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, ഒരു ഇനമുണ്ട് എന്നുള്ളത് കൗതുകകരമായിട്ടുള്ള കാര്യമാണ്.